എൻ്റെ അമ്മ അമ്മയെപ്പറ്റി ഞാൻ പറഞ്ഞു, കിഡ്നി പേഷ്യൻ്റ്, കിഡ്നി രണ്ടും തകരാറായി ഡയാലിസിസ് ചെയ്യുന്ന ഒരമ്മയാണ് എൻ്റെ അമ്മ. പ്രിയമുള്ളവരെ, എൻ്റെ അമ്മ ഒരിക്കലും പറയുന്ന കേൾക്കാനിടയിട്ടുണ്ട്, എൻ്റെ ഈ അസുഖം കൊണ്ടല്ലേ മോനെ നമുക്ക് ഈ സമ്പത്തിലൊക്കെ കുറവ് വന്നേക്കുന്നത്, നിന്റെ മോൻ്റെ പട്ടം നൽകാൻ പോലുള്ള പൈസ കാണില്ലല്ലോ എന്ന്. എൻ്റെ അമ്മ, അമ്മയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്, എൻ്റെ അമ്മയുടെ കയ്യിലിരിക്കുന്ന ജപമാല എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അമ്മ ചൊല്ലുന്ന ഓരോ ജപമാലയാണ് ഞാൻ ഏറ്റവും വലിയ സമ്പത്തായിട്ട് കരുതുന്നത്. അമ്മ ചൊല്ലിയ ജപമാല കൊണ്ടാണ് ഞാൻ ഇന്ന് എൻ്റെ അൽത്താരം നിൽക്കുന്നത്. അമ്മയെ കാണാൻ ഡയാലിസിസ് റൂമിൽ കയറാറുണ്ട്. നേഴ്സുമാർ പറയും എൻ്റെ അമ്മയുടെ കയ്യിൽ ജപമാല ഇല്ലാത്ത സമയം കാണാറില്ലെന്ന്. എൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ജപമാലയാണ്, പരിശുദ്ധ അമ്മയെ ഞാൻ എൻ്റെ അമ്മയെ കാണുന്നുണ്ട്. അമ്മ പ്രാർത്ഥിക്കുന്ന ഓരോ ജപമാല മണികളും അതാണ് ഇന്ന് എൻ്റെ അൽത്താരം ഞാൻ നിൽക്കുന്നത്. ഏറ്റവും വലിയ സമ്പത്ത് എൻ്റെ അമ്മയുടെ അസുഖത്തെക്കാളും ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് കരുതുന്നത് എൻ്റെ അമ്മ ചൊല്ലിയ ജപമാല പ്രാർത്ഥനകളാണ്. ഞാൻ ഒത്തിരി വിശുദ്ധത്തെപ്പറ്റി വായിക്കാറുണ്ട്. അവർ പറയുന്ന ഏറ്റവും കൂടുതൽ ജപമാല ചൊല്ലുന്നവരെ പറ്റി മോണ്ടിഫോർട്ടൊക്കെ ലൂയിസ് മോണ്ടിഫോർട്ട് പറയാറുണ്ട്. എൻ്റെ അമ്മ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ഈ ജപമാല ചൊല്ലുന്നത് തന്നെയാണ്. അമ്മ ചൊല്ലിയ ജപമാല കൊണ്ടാണ് ഇന്ന് ഈ പട്ടം ഇവിടെ നടക്കുന്നത്. അമ്മയ്ക്ക് ദൈവം അമ്മ സ്വർഗത്തിൽ തന്നെ എൻ്റെ അമ്മയെ അപ്പനെയും പറ്റി എനിക്ക് പറയാൻ ഒത്തിരി വാക്കുകളുണ്ട്. എങ്കിലും പ്രിയമുള്ളവരെ, ഞാൻ കൊച്ചുരേശയുടെ അമ്മയപ്പനെ പറ്റി ഒത്തിരി വായിച്ച് എഴുതിയിട്ടുണ്ട് ഒരു പുസ്തകം. അപ്പം അതിൻ്റെ അത് ഞാൻ അവരുടെ ആ ജീവിതത്തിലുള്ള ആ മൂല്യങ്ങൾ എൻ്റെ അപ്പനും അമ്മയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ അൽത്താരം നിൽക്കണമെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും ചെയ്ത ഒരു കാര്യമുണ്ട്, അതിതാണ്. എൻ്റെ അപ്പനും അമ്മയും എല്ലാ ആഴ്ചയും ഒരു വിശുദ്ധൻ്റെ ജീവചരിത്രം മേടിച്ച് തരും എനിക്ക്. ആ വിശുദ്ധൻ്റെ ജീവചരിത്രം മേടിച്ച് അത് വായിച്ച് കാണാതെ എൻ്റെ അപ്പനെ അമ്മേനും പറഞ്ഞു കേട്ടാൽ കേൾപ്പിച്ചാൽ മാത്രമേ എൻ്റെ അപ്പനും അമ്മയും എനിക്ക് അന്ന് ചോറ് തരുള്ളായിരുന്നു. അത്രയും കഠിനമായ രീതിയിൽ ഒരു പോലീസുകാരൻ്റെ മോന്, പോലീസുകാരൻ എന്ന നിലയിൽ എൻ്റെ അപ്പൻ ചെയ്യുന്നൊരു പരിപാടിയാണ്. ആഴ്ചയിൽ ഒരിക്കൽ കട്ടപ്പനയിൽ നിന്ന് വരുമ്പോൾ ദീപിക ബുക്ക് സ്റ്റോളിൽ നിന്ന് ഒരു വിശുദ്ധൻ്റെ ജീവചരിത്രം മേടിച്ചോണ്ട് തരും. എന്നോട് പറയും ഇത് വായിക്കണം മോനിത് വായിച്ച് പഠിച്ച് അതിൽ ആ വിശുദ്ധൻ എന്ത് പുണ്യമാണ് ചെയ്ത് ആ ആഴ്ച കാണിച്ചു കൊടുത്താലേ എൻ്റെ അപ്പൻ അന്ന് എനിക്ക് ഞായറാഴ്ച അത് ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു, ഒരു സൽപ്രവൃത്തി ചെയ്യുന്നതാണെങ്കിൽ ചെയ്ത് കാണിച്ചാൽ മാത്രമേ എൻ്റെ അപ്പന് ആ ഞായറാഴ്ച എനിക്ക് നല്ല വിശിഷ്ടമായ ഫുഡ് ഭക്ഷണമൊക്കെ മേടിച്ചു തരുമായിരുന്നു എൻ്റെ അപ്പൻ. അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ അൽത്താരയിൽ ഞാൻ നിൽക്കുന്നത്. എൻ്റെ അപ്പൻ ഒത്തിരി സഹിച്ചിട്ടുണ്ട് ഈ പട്ട കർമ്മം ഇത് നടത്തുന്നതിന് വേണ്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അമ്മയെ നോക്കണം. അതോടൊപ്പം തന്നെ പപ്പായ്ക്കാണെങ്കിൽ ഇന്നലെയും നടുവ് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കും അവിടെ ആ വീട്ടിലെ എല്ലാ പരിസരവും എല്ലാം ക്ലീൻ ചെയ്യാനും പപ്പ ഒത്തിരി കഷ്ടപ്പെട്ടു. അപ്പം എത്ര നന്ദി പറഞ്ഞാലും മതിയാത്ത വ്യക്തിത്വങ്ങളായി ഇവർ രണ്ടുപേരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴാ വൈദികനായെങ്കിൽ അവർക്ക് ആകപ്പെട്ട ഒരു മോനെ ഉണ്ടായിരുന്നുള്ളു. ആ മോനെ അവർ ദൈവത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വിശ്വാസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അബ്രാഹത്തിൻ്റെ ആ അതേ വിശ്വാസമാണ് എൻ്റെ അപ്പനുള്ളത്. ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പോയ ആ അബ്രാഹത്തിൻ്റെ വിശ്വാസമാണ് എൻ്റെ അപ്പനുള്ളത്. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് സെമിനാരിയിൽ നിന്ന് വിട്ടുപോയി അമ്മയുടെയും വീട്ടിലെ അവസ്ഥ കണ്ടിട്ട് തിരിച്ചു പോകണമെന്ന് ഓർത്തിട്ടുണ്ട്. ആ സമയങ്ങളെല്ലാം വീട്ടിൽ മോനൊന്നും വിഷമിക്കേണ്ട, ഞാനുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്ന, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന എൻ്റെ അപ്പനുണ്ട്. വൈകി പോലും വയ്യാതെ കിടക്കുകയാണെങ്കിലും പനിയാണെങ്കിൽ പോലും അവിടുന്ന് എഴുന്നേറ്റ് വന്ന് എനിക്കൊരു കട്ടക്കാപ്പി ഇട്ടിരുന്ന എൻ്റെ അപ്പനത് വളരെ സ്നേഹത്തിൽ എന്നെ വളർത്തിയ എൻ്റെ അപ്പനും അമ്മയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. എങ്കിലും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവം നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ പ്രതിഫലം നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൊച്ചുരേശയുടെ മാതാപിതാക്കളെ പോലെ നിങ്ങളും ഒരിക്കൽ കണക്കാക്കപ്പെടുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് എൻ്റെ അപ്പനും അമ്മയ്ക്കും കൃതജ്ഞതയുടെ വാക്കുകൾ ഞാൻ അർപ്പിക്കുന്നു.